ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഒരു നല്ല റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ഡോണറ്റ്. നമ്മൾ അല്ലാതെ മൈദ കൊണ്ട് ഡോണറ്റ് ഉണ്ടാക്കും. ഇത് നമുക്ക് ലഞ്ചിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഡോണറ്റ് ആണ്. ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. നല്ലൊരു സ്റ്റാർട്ടറായിട്ടും ലഞ്ചിന്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഈ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഇറച്ചി മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ അത് വേവിച്ച ചിക്കനാണ് മിൻസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ബ്രസ്റ്റ് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ വേവിക്കാത്ത ചിക്കൻ മിൻസ് ചെയ്തെടുത്താലും മതി. പിന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ബേസൺ ഫ്ലോർ അഥവാ കടലമാവ് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട, കുറച്ച് 2-3 പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതാണിത്. ഇനി നമുക്കിതെങ്ങനെ ചിക്കൻ ഡോണറ്റ് ആക്കാൻ നോക്കാം. നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മൈദ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേസൺ ഫ്ലോർ അഥവാ കടലമാവ്, ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പില, ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്നതും പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഒരു ഡോ തയ്യാറാക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡോ ആക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഡോണറ്റിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടിയതിന് ശേഷം അതിൽ നിന്ന് എടുത്ത് ചെറിയ ഉരുളയാക്കി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഹോളിട്ട് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു നോസിലിൻ്റെ ബാക്ക് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡോണറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്നാക്കായിട്ടും ലഞ്ചിന്റെ കൂടെ കട്ട്ലേറ്റിന് പകരമൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ കൊള്ളാം. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.